ആ മോനെ വിജയ്, ആ ചേട്ടാ, പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ? പറഞ്ഞ സാധനങ്ങൾ മാത്രമല്ലടാ, പറയാത്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പറയാത്ത സാധനങ്ങൾ വാങ്ങി ഇതൊക്കെ കാശ് ആര് കൊടുക്കും? എടാ മോനെ, കൊച്ചനെ, എടാ, സ്പോർട്സ് ഇംപ്രൊവൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പ്രായത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാകുന്നതാ. അത് നിനക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത്. കേട്ടാ, ചേട്ടനോട് നടികൃത്തിലകം തന്നെ സംശയമുണ്ടോ? ആ മോനെ, അമ്പലത്തിൽ പോയിട്ട് എപ്പോ വന്നു? ഇതാ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആ മേനകയുടെ വിശാല മനസ്കഥ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളിവിടെ താമസിക്കുന്നത്. പൊന്മുട്ടയിടം താറാവിനെ ഒറ്റ വിട്ടിന് കൊല്ലരുത്. ചേട്ടാ, നല്ലൊരു ഓണമായിട്ട് ആരും നല്ല ജോളി മൂടിൽ അങ്ങോട്ട് ആഘോഷിക്കാനുള്ളതിന് ഒരുമാതിരി എന്നെ പൊന്നയുടെ വരെ വരെ പഴഞ്ചനായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ മറ്റേ എഴുപതുകളുടെ വസന്തം ഉറപ്പാ. നോക്കിയോ, എടാ, അവൻ്റെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു. കാര്യത്തോട് അടുക്കുമ്പോൾ ആള് നല്ല ഉള്ളത് വേയും, അവസാനം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നമ്മൾ മോശക്കാരും. അവൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവം അതുപോലെ അവനും കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നിയേട്ടാ, ഞാൻ പറഞ്ഞു ഉടായ്പ് കാണിക്കരുത് എന്നല്ല. ഞാനും ഒരു ഉടായ്പ് കാണിക്കുന്ന ആളെ തന്നെയാണ്. പക്ഷേ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുമെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യരുത്. ആ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. നീ പറയുന്നത് കുത്തായിരുന്നു മതി കേട്ടോ. നിങ്ങൾ എന്തോ വെച്ചാൽ കാണി. ഇങ്ങനെ തന്നെയാണ് ചേട്ടാ. അതൊക്കെ പോയിട്ട് ചേട്ടാ, മനസ്സിൽ സാധനങ്ങളൊക്കെ അതൊക്കെ ഞാൻ കാണിക്കാം. ഞാനേ റൂമിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ആദ്യം നീ പോയി കൊച്ചാട്ടൻ നല്ലൊരു ചായ തിളപ്പിച്ചോണ്ട് പോവാ. എന്താ ചായ നീ കിട്ടുക? തിളക്കത്തില്ലേ? നമുക്ക് സൂര്യ കൊണ്ട് ഇടിക്കാം. അപ്പൊ എനിക്കൊരു ചായ ഇടാലോ. എടാ എടാ എടാ, ഇങ്ങനെ മടി പിടിച്ച് വീട്ടിൽ കുത്തിയിരിക്കാതടാ. എന്നെ കടയെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ കള്ളപ്പണിയും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം വീട്ടിലെ ജോലി കൂടെ ചെയ്തില്ലെങ്കിലേ നിന്റെ ശരീരത്തിൽ കൊഴുപ്പിന്റെ അംശം കൂടി. ഇങ്ങനെ ഇതൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു പെങ്കൊച്ചിനെ പറ്റിക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ബാധിക്കുന്ന കാര്യമല്ലായിരിക്കും. അതൊക്കെ പിന്നെ പോയി ചായട്ടുണ്ട് വേടാ. ഞാനപ്പോഴത്തേന് പോയിട്ട് വരാം. ഓക്കെ, എനിക്ക് പണിയാവുന്നാണ് തോന്നുന്നത്. ചായല് കിട്ടിയാ. അയ്യോ, ഇതൊക്കെ വന്നാ തീർന്ന്. കോഴികൾക്ക് പോവാൻ വേറെ സൈറ്റ് വേണ്ട. കൊള്ളാലോ, ഇതെന്താ പതിവില്ലാതെ ചായ കിട്ടുന്നുണ്ട്? ഏതായാലും നന്നായി. ഞാൻ ഒരു ചായ കുടിക്കാനുള്ള മൂടില്ല, അതിങ്ങ് തന്നേക്ക്. ഇത് നിനക്കല്ല, നിന്റെ ചേട്ടാ രമണങ്ങളാണ്. അടിപൊളി, അതെനിക്ക് ഇഷ്ടമായി. ആ എന്തായാലും അയാൾ നിനക്ക് പണിയൊന്ന് തുടങ്ങിയല്ലോ. കുനിഞ്ഞൊരു കഷ്ണം ഇല പോലും എടുക്കാതെ നിന്നെ കൊണ്ട് അയാൾ പണിയെടുപ്പിച്ചല്ലോ. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമായി. എടാ എടാ, ഒരു ബിസിനസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടന്നിരിക്കും. ഓ മനസ്സിലായോ? എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിയാണ്. ഓ, നീ നോക്കിയോ, ഇതൊക്കെ ഒരു തുടക്കം മാത്രം. അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആ അപ്പോഴത്തേനും ചായ ഇട്ടുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ചേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇതിൽ കറുകപ്പെട്ട ഗ്രാമ്പ് ഇതൊക്കെ ഇട്ടൊരു സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയ ചായയാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഒരു കഷ്ണം ചിക്കനോട് ഇതിനകത്ത് ഇടാറുണ്ടല്ലോ. ചിക്കൻ കറി കേട്ടാൻ കഴിക്കാറുണ്ടല്ലോ. അതിന് ഓണമൊക്കെ അല്ലേ, അപ്പൊ പിന്നെ പച്ചക്കറി മാത്രമേ ഉള്ളൂ കേട്ടോ, ചിക്കൻ ഇല്ല. ഓ, വലിയ സന്തോഷം. നീ അടുക്കള കയറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ചേട്ടനോട് ചായ ഇടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടാകും കേട്ടാ. ആയിക്കോട്ടെ, ചേട്ടൻ മാനേജറിനൊന്ന് സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഉണ്ട്. ഒരു മഞ്ഞപ്പട്ടങ്ങ് വാങ്ങിച്ചു, 110 രൂപയായി. 350 രൂപ. 350 രൂപ. ഞാൻ വേറൊരു പട്ടു കൂടെ വാങ്ങിച്ചു. ആ ഇതിന് 75 രൂപ. 250 രൂപ ഇതിനോ? ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ നീ ഇടപെടാറായിട്ടില്ല സൂര്യ, അപ്പോൾ അറിയിക്കാം. ചേട്ടാ കാണിക്ക്. ആ ഒരു ഓണത്തപ്പന് നല്ല ലാഭത്തിൽ കിട്ടിയപ്പോൾ അങ്ങ് മേടിച്ചു. അത്തപ്പൂക്കൾ ഇടുമ്പോൾ അതിന് നടുക്ക് വെക്കാമല്ലോ. 2000 അറിയാമുള്ള 2000. എടാ, വലിയ മണ്ടത്തരം നിങ്ങൾ കാണിക്കുന്നത്. അതെ, ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല ചേട്ടാ. ഈ ചെറുക്കനടുത്തൊന്നും ഉണ്ടായിരിക്കാൻ പറ്റില്ല. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മലയാളികളെ ചൂഷണം ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാരണം നൊസ്റ്റാൾജിയ. അത് ഇങ്ങനെയുള്ള പ്രവാസി ടീം ആയതുകൊണ്ടൊന്നും അറിയാനൊന്നും പോകുന്നില്ല. ഇതിനു വേണ്ടി ഞാൻ സ്പെഷ്യലി ഈടാക്കുന്ന ഒരു ചാർജായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അതെ, ചേട്ടൻ കൂടെ സംസാരിക്കൊന്നും വേണ്ട. ഇതെന്തോ വലിയ പ്രശ്നമുള്ള ചേട്ടൻ അറിയത്തുകൂടിയില്ല.
മഹാ നെഗറ്റീവ് കേട്ടോ. നെഗറ്റീവ് മാത്രമേ അവർ അടിക്കത്തുള്ളൂ. പിന്നെ ലാഭത്തിൽ കിട്ടിയപ്പം നമ്മൾ പറയുന്ന ലിസ്റ്റിലില്ലാത്തതാ. ഒരു കൃഷ്ണ വിഗ്രഹം അങ്ങ് വാങ്ങിച്ചു. 5000 രൂപമാർ ചോദിച്ചു, പക്ഷെ 3000 ഞാൻ ഒതുക്കി. വേണ്ട, പിന്നെ ഇതിൻ്റെ കൂടെ മയിൽപ്പീലി വെച്ച ഒരു കിരീടവും. എങ്ങനുണ്ട്? കൃഷ്ണനും മയിൽപ്പീലി തമ്മിൽ എന്തോ ബന്ധം? ഹാ, ഇങ്ങനെ അവരൊക്കെ ബന്ധുക്കളല്ലേ ഇവിടെ? മനസ്സിലായില്ല. ഈ വാമനൻ്റെ അനിയനായിട്ട് വരുമല്ലോ ഈ ശ്രീകൃഷ്ണൻ. അതിനും ഇതിനും നിങ്ങൾ എന്തോ ഏട്ടാ പറയുന്നത്? ഒരു മരുന്ന്, മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളല്ലേ ഇതെല്ലാം? ചേട്ടന്റെ അനിയന്റെ മക്കള് അപ്പൊ അനിയന്മാരായിട്ട് വരും. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, വല്ല ബാലയുടെ ട്രൂപ്പിലും ചെന്നൊരു കംസന്റെ ഒരു രൂപം കൂടെ വാങ്ങിച്ചോളൂ. ഇവിടെ ബാലയെ കളിക്കും. ബാലെ അടിപൊളി ഐഡിയ, നല്ല വരുമാനം കിട്ടും. ഇവന്റ് ആയിട്ട് നടത്തിയാ മതി. ഓ, എനിക്കത് വേണം. 3000 രൂപ കൃഷ്ണ വിഗ്രഹം മേടിച്ചോണ്ട് വന്നേക്കുന്നു. എങ്ങനെയാണെന്ന് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ കൊച്ചനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, ഒന്നാമത് പൈസയും ജോലിയൊന്നും ഇല്ലായിരിക്കുന്ന സമയമാണ്. അവസാനം എന്റെ അമ്മയുടെ മോതിരം പണയം വെച്ച അവസാനങ്ങളൊക്കെ ഓണം ആഘോഷിക്കാം. എന്തിനായിരുന്നു വിജി അനാവശ്യ ചെലവൊക്കെ? ഇതൊക്കെ മേനയ്ക്കോട് ചെയ്യുന്നില്ലേ, അങ്ങനെ നോക്കണമെന്നില്ല. ഞാനും അവനോട് പറഞ്ഞതാ, ഈ കാശില്ലാത്ത സമയത്ത് അമ്മയുടെ മോതിരം ഒന്നും പണയം വെച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ടെന്ന്. ചേട്ടാ, അതിപ്പം മോളോട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ പൈസ ഇങ്ങനെ എടുത്തു വന്ന് പണം എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യുമെന്ന് ഞാൻ സൂര്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇനിയോടെ സൂര്യ, അത് എല്ലാം കൂടി എത്ര രൂപയാ വിജയ്? കാശൊന്നും നോക്കല്ലേ ചുമ്മാരുന്നേ. അതല്ല, അത് പറഞ്ഞു കൊടുത്താലല്ലേ അത് എടുക്കാനുള്ളൊരു സെറ്റപ്പ്. നിങ്ങളൊക്കെ കൂടെ ഇങ്ങനെ നിർബന്ധിച്ച അത് പിന്നെ ഒരു 25. ഓർഡർ ചെയ്ത സാധനം വന്നെന്ന് തോന്നുന്നു, സൂര്യന്റെ കൂടെ ഒന്ന് വരാവോ? ഭക്ഷണം എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നു. ഉച്ചക്ക് കഴിക്കാനുള്ള ചിലപ്പോ കുഴിമന്തി ആയിരിക്കും. കോണി വണ്ടി ആയിരിക്കൂടെ, എനിക്കറിയാൻ മതി. എന്തോ ഇതെന്തോളെ? അല്ല, നിങ്ങൾ എന്നോട് പറയാതെ ഓണത്തിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഇത് ഓൾറെഡി ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കത്തി അണച്ചെങ്കിലും ഒരു 3500 രൂപീസിനുള്ളിലെല്ലാം കിട്ടി. അത് പിന്നെ അമ്മയുടെ മോതിരം പണയം വെച്ച് വാങ്ങിച്ചതാണല്ലോ. അപ്പോ വിജയുടെ വീട്ടുകാർക്ക് തന്നെ അത് കൊടുത്തേക്ക്, അവർക്ക് ഭയങ്കര സന്തോഷാവുന്നേ. ആ പിന്നെ മോതിരത്തിന്റെ കാര്യം പറയുകയാണെച്ചെങ്കിൽ ഇപ്പൊ അതൊക്കെ ജോലിയൊക്കെ ആയിട്ട് എടുത്തു കൊടുത്താൽ മതിയല്ലോ. ശരിയല്ലേ രമണൻ ചേട്ടാ? അപ്പോ ഒരു മിനിറ്റ്, ഞാൻ പോരാവേ. മനെ തവരരുത്, ഭയം വീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ആണുങ്ങൾക്ക് മരണം നെഞ്ചി വിരിച്ച് നേരിടണം. ഹാപ്പി ഓണം.